أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഒരവസരത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ധനത്യാഗത്തെ സംബന്ധിച്ച് വെളിച്ചം വീശിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യൻ ധനത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ കാരണത്താൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കരൾ പറിച്ച് മറ്റൊരാൾക്ക് നൽകുന്നതായി കാണുന്നതായാൽ അതിന്റെ വ്യാഖ്യാനം ധനം എന്നാണ്. ഈ ഒരു കാരണമാണ് യഥാർത്ഥ ഭയഭക്തിയും വിശ്വാസവും കരഗതമാകുന്നതിന് ലൻതനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ നന്മ നിങ്ങൾക്ക് പ്രിയങ്കരമായ വസ്തു ചെലവഴിക്കാതെ ഒരിക്കലും ലഭിക്കുന്നതല്ല. പറയുന്നു, അതുകൊണ്ട് സൃഷ്ടികളോട് സഹാനുഭൂതി, പെരുമാറ്റത്തിന്റെ ഒരു വലിയ ഭാഗം അത് ധനം ചെലവഴിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ്. ഇതുകൂടാതെ വിശ്വാസം സമ്പൂർണമാവുകയോ പ്രയോജനപ്പെടുകയോ ചെയ്യുകയില്ല. പറയുന്നു, ഏതുവരെ മനുഷ്യൻ നിസ്വാർത്ഥത പ്രദർശിപ്പിക്കുന്നില്ലയോ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനമെത്തിക്കാനാണ്? മറ്റൊരാളുടെ പ്രയോജനത്തിനും അനുതാപനത്തിനും വേണ്ടി നിസ്വാർത്ഥത വളരെ നിർബന്ധകരമായ വസ്തുവാണ്. ലൻതനാലിൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബൂൻ എന്ന ആയത്തിൽ ആ നിസ്വാർത്ഥതയ്ക്കായി അധ്യാപനവും നിർദ്ദേശവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ധനമല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് മനുഷ്യനിലെ ആനന്ദത്തിന്റെയും ഭയഭക്തിയുടെയും നിലവാരവും സൗരഭ്യവുമാണ്. അവിടുന്ന് ഈ ഉദ്ധരണിയിൽ അതുപോലെ ഇതിനു മുമ്പ് മറ്റൊരു ഉദ്ധരണിയും വായിക്കാം. അവിടുന്ന് പറയുന്നു, വസ്തുത ഇതാണ്, താൽക്കാലിക പ്രയാസം സഹിക്കാതെ
യഥാർത്ഥ സന്തോഷത്തിന് കാരണമാകുന്ന അള്ളാഹുവിന്റെ അംഗീകാരം ലഭിക്കുന്നതല്ല. പിന്നീട് പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിനായി ബുദ്ധിമുട്ടുകളെ ഗൗനിക്കാത്തവർ ഭാഗ്യവാന്മാരാണ്. കാരണം നിലയ്ക്കാത്ത സന്തോഷം, ചിരകാല ആശ്വാസം ഈ താൽക്കാലിക ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് വിശ്വാസികൾക്ക് ലഭിക്കുക. ഈ കാലഘട്ടത്തിലെ സമൂഹം വിചാരിക്കുന്നത് ധനം സമ്പാദിക്കുകയും അതിനെ തന്റെ ആശ്വാസത്തിനും ആവശ്യത്തിനുമായി ചെലവഴിക്കുക എന്നത് മാത്രമാണ് സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീരുന്നത് എന്നാണ്. എന്നാൽ മതത്തിന്റെ മഹത്വത്തെയും യഥാർത്ഥ വ്യാപ്തിയും അറിയുന്ന ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് ഭൂമിയിലെ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും അല്ലാഹു മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്നതിൽ സംശയമില്ല. എന്നാൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ്, തഖ്വയിലൂടെ സഞ്ചരിക്കലാണ്, അല്ലാഹുവിനോടുള്ള കടമ പൂർത്തിയാക്കലാണ്, അവന്റെ ദാസരുടെ കടമകളും പൂർത്തിയാക്കലാണ്. അല്ലാഹു ഈ വിഷയമാണ് ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിന്റെ വിശദീകരണം ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം വിവരിക്കുകയുണ്ടായി. യഥാർത്ഥ മനഃശാന്തി നന്മ ചെയ്യുന്നതിലൂടെയാണ് ലഭിക്കുക. ധനം ശേഖരിക്കുന്നതിലൂടെ അത് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് പ്രിയങ്കരമായ വസ്തു അല്ലാഹുവിനോടും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമ പൂർത്തീകരിക്കുന്നതിനായി ചെലവഴിക്കുന്നില്ലയോ അതുവരെ നന്മ അതിന്റെ നിലവാരത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാം പറയുന്നു, ധനവും സമ്പത്തും ഏതൊരു വസ്തു എന്നാൽ അതിനെ മനുഷ്യൻ വളരെയധികം സ്നേഹിക്കുന്നു. ഈ കാലത്ത് നാം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ കുഴപ്പങ്ങൾക്കും കലഹങ്ങൾക്കും വിഭാഗീയതയ്ക്കും കാരണം സമ്പത്തിനോടുള്ള അതിമോഹവും അത്യാഗ്രഹവുമാണ്. ഒരു ലൗകികന് അയാളുടെ പക്കൽ ഒരുപാട് ധനം എത്തിച്ചേർന്നാൽ അതിനെ എങ്ങനെയാണ് ചെലവാക്കേണ്ടത് എന്നും അറിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ രാജ്യങ്ങളിൽ ഒരുപാട് ധനികരായ ആളുകളുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇവരുടെ ചെലവുകൾ എന്താണ്? ഇവിടെ ചെലവാക്കുന്നതിനായി ഇവരുടെ പക്കലുള്ള വസ്തുക്കൾ, അത് കാസിനോ ആണ്. അവിടെ ചെന്ന് ഇവർ ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ചൂതുകളിക്കായി ചെലവഴിക്കുന്നു. ഇത് മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. മുസ്ലിങ്ങളും അവർ ഇവിടെ വന്ന് ഈ ആഡംബരം കാണിച്ചുകൊണ്ട് ചെലവഴിക്കുന്നു. എന്ന് മാത്രമല്ല, ഇവരുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ അമിതമായി ചെലവഴിക്കുന്നു. കുറച്ച് നാളുകളായി ഞാൻ ഒരു മാസികയിൽ കണ്ടു, ഒരു ഐസ്ക്രീമിനെ സംബന്ധിച്ചുള്ള ലേഖനമായിരുന്നു അത്. ദുബൈയിലെ ഒരു ഹോട്ടലിലെ ലഘുലേഖയാണ്. അതിന്റെ ഒരു കപ്പിൽ രണ്ടോ മൂന്നോ സ്കൂപ്പ് കാണും. അതിന്റെ വില $850. അതിൽ ഇന്ന സ്ഥലത്തെ കുങ്കുമപ്പൂ ഉപയോഗിച്ചിരിക്കുന്നു, ഇന്ന സ്ഥലത്തെ ഇന്ന സാധനം ഉപയോഗിച്ചിരിക്കുന്നു, അതിൽ സ്വർണത്തിന്റെ ശലകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ $850 ഒരു ദരിദ്ര രാജ്യത്തിലെ സാധാരണ കുടുംബത്തിന്റെ ഒരു ദിവസത്തെ ചെലവ് നല്ല ഉന്നത നിലയിൽ പൂർത്തിയാകുന്നതാണ്. എന്നാൽ
ഇവർ ഒരു കപ്പ് ഐസ്ക്രീം കഴിക്കുന്നതിനായി അത് ചെലവഴിക്കുന്നു. പണം ആരുടെ പക്കലാണ് അത്യധികമുള്ളത് അവർക്കറിയില്ല. പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, അതിലൂടെ എങ്ങനെയാണ് ആനന്ദം നേടിയെടുക്കാൻ സാധിക്കുക. ഇവർ ചെലവഴിക്കുന്ന കാര്യത്തിൽ സംശയമില്ല, എന്നാൽ തങ്ങളുടെ ആഡംബര പൂർത്തീകരണത്തിനായി മാത്രം, അതല്ലാതെ അല്ലാഹുവിന്റെ തൃപ്തിക്കോ നന്മയ്ക്കോ വേണ്ടിയല്ല. അല്ലാഹു പറയുന്നു, അതിനെ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വിവരിക്കുകയും ചെയ്തു, യഥാർത്ഥ ഭയഭക്തിയും വിശ്വാസവും നേടിയെടുക്കുന്നതിനായി അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തിൽ വർധനവുണ്ടാക്കുന്നതിന് വേണ്ടി, ഈ അനാവശ്യവും ആഡംബരത്തിനും വേണ്ടി ചെലവഴിക്കുന്നതിന് പകരമായി ദൈവിക സൃഷ്ടികളോട് സഹാനുഭൂതിക്കും അവരോട് നല്ല പെരുമാറ്റത്തിനും വേണ്ടി ചെലവഴിക്കുക. ഇതല്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയില്ല. സൃഷ്ടികളോടുള്ള സഹാനുഭൂതി എന്നത് ആവശ്യക്കാരന്റെ ആവശ്യം മുന്നിൽ വെക്കുന്ന സമയത്ത് അവന്റെ മതവും വിശ്വാസവും അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുന്നതിലേക്കും ശ്രദ്ധയും ഉണ്ടാവേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിഭ്രമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും വന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞത്, ഇവരുടെ അവസ്ഥ കണ്ട് നീ നിന്നെ സ്വയം നശിപ്പിക്കരുതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരുപാട് പരിഭ്രമിച്ചു. അവരുടെ ആ അവസ്ഥ എന്തായിരുന്നു? അവരുടെ അവസ്ഥ, അവർ അല്ലാഹുവിൽ നിന്ന് വിദൂരപ്പെട്ടിരുന്നു, വിശ്വാസത്തിൽ നിന്ന് വിദൂരതയിലായിരുന്നു. ഈ സമൂഹം അല്ലാഹുവിൽ വിശ്വസിക്കാതെ അവന്റെ പിടിയിൽ വരും എന്ന കാരണത്താലാണ് അവിടുന്ന് സ്വയം തന്നെ പ്രയാസത്തിൽ അകപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിലും ഭൗതിക ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ധനം ചെലവഴിക്കേണ്ടത് നിർബന്ധമാക്കിയതുപോലെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതും നിർബന്ധമാണ്. നാം അഹമ്മദികൾക്ക് ആത്മീയ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി പണം ചെലവഴിക്കേണ്ടതും നിർബന്ധമാണ്. കാരണം നേർമാർഗ പ്രചരണ പൂർത്തീകരണത്തിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എല്ലാ മനുഷ്യർക്കും വേണ്ടി കൊണ്ടുവന്ന നേരായ മാർഗമാണ് അത്. അതിനെ പ്രചരിപ്പിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉത്കണ്ഠാകുലനായിരുന്നു. അതിന്റെ പൂർത്തീകരണ കാലമാണെന്ന്, എല്ലാ മാർഗവും അതിനായി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജോലി എപ്രകാരമാണ് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ജോലി അദ്ദേഹത്തെ വിശ്വസിച്ചിരിക്കുന്നവരുടെ മേലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തവരുടെ മേൽ അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ധനികരായ ആളുകൾ തങ്ങളുടെ ആഡംബരത്തിനായി ചെലവഴിക്കുന്നു. എത്ര ധാരാളിത്തമെന്നാൽ എങ്ങനെയാണ് ചെലവ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്നറിയുന്നില്ല. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷം ധനം എന്ത് ചെയ്യണമെന്നും അവർക്കറിയില്ല. കാരണം അവരുടെ ദീനിന്റെയും സഹജീവികളോടുള്ള സഹതാപത്തിന്റെയും സ്ഥലം പൊതുവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. പിന്നെ ആഡംബരവും അനാവശ്യവുമല്ലാതെ മറ്റൊന്നും അവർ കാണുകയില്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു,
അധികം വരുന്ന ധനം മാത്രമല്ല യഥാർത്ഥ നന്മ കരസ്ഥമാക്കുന്നതിനായി അതിലൂടെ അള്ളാഹുവിന്റെ യഥാർത്ഥ തൃപ്തി ലഭിക്കുന്നതിനായി തന്നെ സ്വയം പ്രയാസത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് തനിക്ക് പ്രിയങ്കരമായ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാണ്. ചില ധനികരും ചില ചാരിറ്റികൾക്കായി ചെലവഴിക്കുന്നു എന്നതിൽ തർക്കമില്ല, സദക്കയും സഹായവും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അവരുടെ ചെലവ് അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കുറവായിരിക്കും. അതിൽ പിന്നെ ഒരു തുടർച്ചയുണ്ടാകുകയില്ല. തുടർച്ചയായി നന്മ നിറഞ്ഞ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനായി നന്മ സമ്പാദിക്കുന്നതിനായി ചെലവഴിക്കുന്നത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു സംവിധാനത്തിന്റെ കീഴിൽ ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങളുടെ ജമാഅത്ത് അത് ജമാഅത്ത് അഹമ്മദിയ മാത്രമാണ്. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ചെലവഴിക്കപ്പെടുന്നത്. അതിൽ വിവിധ മാർഗത്തിലൂടെ തബ്ലീഗ് പ്രവർത്തനങ്ങൾ കൂടാതെ സഹജീവികളോട് സഹാനുഭൂതി, അവരുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ മേലും ചെലവഴിക്കപ്പെടുന്നു. അതിൽ ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രയാസം സഹിച്ചുകൊണ്ടും അവർ ചെലവഴിക്കുന്നു. ഈ ചെലവ് അള്ളാഹുവിന്റെ സാമീപ്യം അവന്റെ തൃപ്തിയും ലഭിക്കുന്നതിന് കാരണമാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇതെല്ലാം ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടും എന്ന തൃപ്തിയുമുണ്ടാകുന്നു. ഇക്കാര്യം മറ്റ് അന്യ ആളുകളും വെളിപ്പെടുത്താതെ മാറി നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതായത് ജമാഅത്തിന്റെ സാമ്പത്തിക സംവിധാനം വളരെ ഉന്നതമാണ്. നമ്മുടെ കബാബീറിലെ മുബല്ലിഗ് ഒരു പുതിയ സംഭവം എഴുതി അറിയിച്ചിരിക്കുന്നു. യെറൂശലേമിലെ ജോലിയിൽ നിന്ന് വിരമിച്ച രണ്ട് പ്രൊഫസർമാർ തങ്ങളുടെ വിദേശികളായ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം കബാബീറിലെ നമ്മുടെ മിഷൻ ഹൌസിൽ വന്നു. അവരോടൊപ്പം ജമാഅത്തിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ജമാഅത്ത് സംവിധാനത്തെ കുറിച്ച് പറയപ്പെട്ടു. ഈ അതിഥികളിൽ ഒരാൾ ആസ്ട്രിയയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രൊഫസറായിരുന്നു. അവസാനം അയാൾ പറഞ്ഞു, എനിക്ക് ജമാഅത്ത് അഹമ്മദിയയിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കാര്യമായി തോന്നിയത് നിങ്ങളുടെ ജമാഅത്തിലെ സാമ്പത്തിക സംവിധാനം. അത് തികച്ചും ശുദ്ധവും പരിശുദ്ധവുമാണ്. പറയുന്നു, ലോകത്തിന്റെ പരിശുദ്ധ ധനം മുഖേന വിപ്ലവം കൊണ്ടുവരാനായി ഒരുപക്ഷെ വിധി നൽകിയത് നിങ്ങൾക്കാണ്. അതിനാൽ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ചന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ധനം വളരെ നിർബന്ധമാണ്. അള്ളാഹു ഇതും പറയുന്നു, പരിശുദ്ധ ധനത്തിൽ നിന്ന് നേരായ മാർഗത്തിലും സമ്പാദിച്ച ധനം അതായിരിക്കണം നൽകേണ്ടത്. ആരെങ്കിലും വഞ്ചിച്ച പണമാകരുത്, അത് ടാക്സിൽ നിന്ന് മാറ്റിയ പണമാകരുത്, അതല്ല എങ്കിൽ തെറ്റായ രീതിയിൽ സമ്പാദിച്ച പണവും ആയിരിക്കരുത്. ചന്തയും ചുരുങ്ങിയത് തെറ്റായ രീതിയിലും അല്ല അവർ സമ്പാദിച്ചത് എന്ന് അറിയുന്ന ആളുകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ ജമാഅത്ത് സംവിധാനം അവരിൽ നിന്ന് ചന്ത സ്വീകരിക്കുന്നതല്ല. അറിഞ്ഞിട്ടും പിന്നീടും അത് സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് അറിവ് ലഭിച്ചാൽ ചന്ത തിരിച്ചു നൽകുന്നതാണ്, അതല്ല എങ്കിൽ ആ ഭാരവാഹിയെ സസ്പെൻഡ് ചെയ്യുന്നതാണ്. യഥാർത്ഥ കാര്യം ത്യാഗം വരിച്ച് നൽകുക, പരിശുദ്ധ ധനത്തിൽ നിന്ന് നൽകുക എന്നതാണ്. അപ്പോഴാണ് അതിൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇതിലെ മറുവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ അവരും ആ പ്രൊഫസർ പറഞ്ഞതുപോലെ പറയുന്നു. ഈ വസ്തുത ഒരു ലൗകികനും മനസ്സിലായി. വിപ്ലവം കൊണ്ടുവരുന്ന സമൂഹം ഇവരാണ്. അതുകൊണ്ട് ഏതുവരെ നമ്മുടെ നിയ്യത്ത് നന്മ നിറഞ്ഞതായിരിക്കുന്നുവോ, ഏതുവരെ നാം പരിശുദ്ധ ധനം സമ്പാദിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ, അതോടൊപ്പം അതിനെ ദൈവിക മാർഗത്തിൽ ചെലവഴിക്കുന്നുവോ, തീർച്ചയായും അതുവരെ നാം വിപ്ലവം കൊണ്ടുവരുന്നതിനുള്ള മാർഗമായി തീരുന്നതാണ്.
ഈ വിപ്ലവം നമ്മളിലൂടെ നിജപ്പെടുത്തിയിരിക്കുന്നു. കാരണം അല്ലാഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നമുക്ക് ഏതെങ്കിലും ഭൗതിക വിപ്ലവമല്ല കൊണ്ടുവരേണ്ടത്, മറിച്ച് ആത്മീയ വിപ്ലവമാണ് ഉണ്ടാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്ദേശത്തെ ലോകത്തെത്തിക്കേണ്ടതാണ്, തൗഹീദ് സ്ഥാപിക്കേണ്ടതാണ്, സഹജീവികളുടെ കടമ പൂർത്തിയാക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും മാനുഷികമായ കാര്യമല്ല, മറിച്ച് അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിനോട് ഹൃദയ ബന്ധവും സ്നേഹവുമുള്ള സംഘം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നു. അവർ ഈ ജോലി നിർവഹിക്കുന്നതാണ്. അവർ അദ്ദേഹത്തിന്റെ ജോലി പൂർത്തിയാക്കുന്നതിനായി എല്ലാവിധ ത്യാഗവും വരിക്കുന്നവരാണ്. അതിനാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്ലാം തന്റെ ജമാഅത്തിന്റെ ആത്മാർത്ഥത വിവരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഏതൊരു സത്യസന്ധവും ആത്മാർത്ഥതയുടെയും മാതൃകയാണ് കാണിച്ചത്, അതിന് തുല്യമായത് ലോക ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. അവർ അദ്ദേഹത്തിനായി എല്ലാവിധ ദുഃഖവും സഹിക്കാൻ തയ്യാറായി, അതിനെ അനായാസമായി കണ്ടു. ഏതുവരെ എന്നാൽ പ്രിയപ്പെട്ട നാടുപേക്ഷിച്ചു, തങ്ങളുടെ വസ്തുക്കളിൽ നിന്നും സമ്പത്തിൽ നിന്നും ധനത്തിൽ നിന്നും വിടുതൽ വാങ്ങി. അവിടുന്ന് പറയുന്നു, ഏതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാഹു എന്റെ ജമാഅത്തിനും അതിന്റെ വിലയുടെയും നിലയുടെയും അടിസ്ഥാനത്തിൽ, അതായത് എത്ര എത്രയാണ് ജമാഅത്തിന്റെ വിശ്വാസവും അവരുടെ അവസ്ഥയും, സഹാബാക്കളുടെ സ്ഥാനം വളരെ ഉന്നതമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്ത സഹാബാക്കളുടെ സ്ഥാനവും ഉയർന്നതായിരുന്നു. പറയുന്നു, അതിന്റെ വിലയുടെയും നിലയുടെയും അടിസ്ഥാനത്തിൽ ഒരാവേശം നൽകപ്പെട്ടിരിക്കുന്നു. ആ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും മാതൃകയാണ് കാണിക്കുന്നത്. പിന്നീട് ജമാഅത്തിന്റെ ധനത്യാഗത്തെ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, എന്റെ മതപരമായ ലക്ഷ്യത്തിലും ഉദ്ദേശത്തിനും വേണ്ടി എപ്പോഴും മനസ്സ് തുറന്ന് ചന്ത അവർ നൽകുന്നു. പറയുന്നു, എല്ലാവരും കുറയാതെ തങ്ങളുടെ കഴിവിന്റെയും സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇതിൽ ഭാഗവാക്കാകുന്നു. ഏതൊരു ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയാണ് ഇതിൽ ഇവർ പങ്കെടുക്കുന്നത് എന്ന കാര്യം അല്ലാഹു നല്ലതുപോലെ അറിയുന്നവനാണ്. പറയുന്നു, ഞാൻ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നു, നമ്മുടെ ജമാഅത്ത് സഹാബത്ത് പ്രയാസത്തിന്റെ നാളുകളിൽ കാണിച്ച അതേ സത്യസന്ധതയും കൂറുമാണ് കാണിക്കുന്നത്. അതായത് ബുദ്ധിമുട്ടിന്റെ അവസരത്തിൽ അവർ കാണിച്ചത്. ഒരവസരത്തിൽ അവിടുന്ന് ജമാഅത്തുകളുടെ ത്യാഗ നിലവാരത്തെ കണ്ടുകൊണ്ട് എപ്രകാരമാണ് ഇവർ ചെലവഴിക്കുന്നത് എന്നതിൽ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്സലാം തന്നെ വിശ്വസിക്കുന്നവരിൽ ഭൗതിക ആഗ്രഹങ്ങളെ അടക്കം ചെയ്തും പിന്നിലാക്കിക്കൊണ്ടും ദീനിനെ മുന്നിലാക്കുന്ന ആ വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഏതൊരു ത്യാഗത്തിന്റെ ആത്മാവാണ് അവിടുന്ന് തന്നെ വിശ്വസിക്കുന്നവരിൽ ഉണ്ടാക്കിയെടുത്തത്? അവർ നേരിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തവരാണ്, അതിന്ന് അവസാനിച്ചോ? അല്ലെങ്കിൽ ആ സമയത്തേക്ക് മാത്രമായിരുന്നു? അങ്ങനെയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ പിന്നെ ജമാഅത്തിന്റെ കാൽവെപ്പ് പുരോഗതി പ്രാപിക്കുന്നതായി ഒരിക്കലും കാണുകയില്ല, അതുപോലെ പുരോഗതിയിലേക്ക് ഒരിക്കലും ഉയരുന്നതുമല്ല. അല്ലാഹു അദ്ദേഹത്തോട് നിന്നെ അന്തസ്സോടുകൂടി ഭൂമിയുടെ കോണുകളോടം പ്രശസ്തി നൽകുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. അതിനായി ആത്മാർത്ഥതയും അനുരക്തരും ത്യാഗം വരിക്കുന്നതുമായ ഒരു ജമാഅത്തിന്റെ ആവശ്യകതയും ഉണ്ടായിരുന്നു. അതുപോലെ അല്ലാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചു, അദ്ദേഹത്തിന് ശേഷം ഖിലാഫത്ത് സംവിധാനം സ്ഥാപിതമാകുന്നതാണ്. ഈ വാഗ്ദാനവും ലഭിച്ചിരുന്നു.
അത് അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളെ പൂർത്തിയാക്കുന്നതാണ്. അതിനോട് ചേർന്ന് സാത്വികർ ഈ ജോലി നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇന്ന് കാണുന്നു അല്ലാഹു എപ്രകാരമാണ് അവന്റെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥത നിറഞ്ഞ ജമാഅത്ത് ഖിലാഫത്തിനോട് ചേർന്നുകൊണ്ട് ജീവനും ധനവും സമയവും ത്യാഗം ചെയ്യുന്നു. കാരണം ഇന്ന് ഞാൻ തഹ്രീക്കെ ജദീദിന്റെ പുതുവർഷം വിളംബരം ചെയ്യുന്നതാണ്. അതിനാൽ ഞാൻ ചില ത്യാഗം വരിച്ചവരുടെ സംഭവങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഈ സംഭവങ്ങൾ ധനപരമായ ത്യാഗം ചെയ്തവരുമായി ബന്ധം വെക്കുന്നവയാണ്. അതുപോലെ വികസന രാജ്യങ്ങൾ മാത്രമല്ല മറിച്ച് ദരിദ്ര രാജ്യങ്ങളിലും, അതുപോലെ പുതുതായി പ്രവേശിച്ച അഹമ്മദികൾക്ക് അള്ളാഹു അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അവരുടെ ഹൃദയപ്രകാരമാണ് തിരിക്കുന്നതെന്ന് കണ്ട് അത്ഭുതം തോന്നുന്നു. പ്രയാസത്തിലായിരുന്നിട്ടും ത്യാഗത്തിൽ അവർ മുന്നേറുന്നവരാണ്. ഗിനി കനാക്കരിയിലെ മുബലിഗിൻജാർ സാഹിബ് എഴുതുന്നു, ഇവിടെ സൂബിയാബി എന്ന ഒരു ജമാഅത്ത് ഉണ്ട്. അതിലെ മസ്ജിദ് ഇമാം തന്റെ മസ്ജിദിലെ ആളുകളോടൊപ്പം ഈ വർഷം ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തോട് ജമാഅത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെക്കുറിച്ചും തഹ്രീക്കെ ജദീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയപ്പെട്ടപ്പോൾ പറയുന്നു, ഞാൻ സ്വയം സക്കാത്തിനെ സംബന്ധിച്ചും ചന്തയെക്കുറിച്ചും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്ര സമ്പൂർണവും സുശക്തവുമായ സാമ്പത്തിക വ്യവസ്ഥിതി ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. അതുപോലെ ഇത്തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ ചന്ത നൽകി. അതിനുശേഷം പറഞ്ഞു, ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുകയാണ്, ഈ വരുന്ന എല്ലാ മാസവും ഞങ്ങളുടെ മുഴുവൻ ആളുകളും ചന്ത നൽകുന്നതാണ്. ദരിദ്ര പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണിവർ. ദാരിദ്ര്യത്തിന്റെ നിലവാരം അവികസിത രാജ്യങ്ങളിൽ ഏറ്റവും വെച്ച് താഴ്ന്ന നിലയിലെ ദരിദ്രരായ ജനസമൂഹമാണിവർ. എന്നാൽ ഇവർ ത്യാഗത്തിന്റെ നിലവാരത്തിൽ ഉന്നത സ്ഥാനത്ത് എത്തിനിൽക്കുന്ന ആളുകളാണ്. ഇത് ഒരു രാജ്യത്തെ മാത്രം സംഭവമല്ല, മറിച്ച് ഈ കാറ്റ് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഗിനി കനാക്കിരിയിലെ സംഭവമാണ് ആദ്യം കേൾപ്പിച്ചത്. ഇനി എവറി കോസ്റ്റിലെ മൊബൈലിക് സാഹിബ് എഴുതുന്നു, തബ്ലീഗിനായി ഞങ്ങൾ പൊക്കിംഗോ എന്ന ഗ്രാമത്തിൽ പോയി. അവരിൽ ജമാഅത്തിന്റെ സന്ദേശം എത്തിച്ചു. എല്ലാ പുരുഷന്മാരും ഞങ്ങളുടെ തബ്ലീഗ് സശ്രദ്ധം ശ്രവിച്ചു. ഒരു സുഹൃത്ത് പറഞ്ഞു, മുമ്പും ഒരുപാട് ആളുകൾ ഇവിടെ തബ്ലീഗിനായി വന്നിരുന്നു, എന്നാൽ ഇത്തരത്തിൽ മനോഹരമായ സന്ദേശം ഇതിന് മുമ്പ് ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ അതിനുശേഷം 300-നടുത്ത ആളുകൾ ആ സമയം തന്നെ ജമാഅത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ജമാഅത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് തഹ്രീക്കെ ജദീദിനെക്കുറിച്ചും അവരോട് പറയപ്പെട്ടു. സംസാരത്തിൽ ഇന്ന് തഹ്രീക്കെ ജദീദിന്റെ അവസാന ദിവസം എന്ന കാര്യം മുന്നിൽ വന്നു. അപ്പോൾ ഗ്രാമത്തിലെ ചീഫ് ആയ ഇമാം ഗ്രാമവാസികളോടായി പറഞ്ഞു, നാം ഇന്നാണ് അഹമ്മദിയായത്, എന്നാൽ ഏതവസ്ഥയിലാണെങ്കിലും ഈ അനുഗ്രഹീത പദ്ധതിയിൽ പങ്കാളികളാകുന്നതാണ്. അങ്ങനെ ഉടൻ തന്നെ ഗ്രാമവാസികൾ 10,000 ഫ്രാങ്ക് സ്വരുക്കൂട്ടി തഹ്രീക്കിൽ നൽകി. പിന്നീട് ത്യാഗത്തിന്റെ ഒരു സംഭവം ആഫ്രിക്കയിലെ മറ്റു രാജ്യമായ തൻസാനിയയിൽ നിന്നുള്ളതാണ്. അവിടെ മുഅൽസ എന്ന ഒരു റീജിയനിലെ ഒരു സുഹൃത്ത് തഹ്രീക്കിന്റെ വാഗ്ദാനം 2,00,000 ഷെലിംഗ് ആയിരുന്നു. അതിൽ 1,00,000 ഷെലിംഗ് അദ്ദേഹം നൽകിയിരുന്നു, ബാക്കി 1,00,000 ഉണ്ടായിരുന്നു. പറയുന്നു, ഒക്ടോബർ മാസം, അമീർ സാബ് എഴുതുന്നു, ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ 1,00,000 ഷെല്ലിംഗ് ബാക്കിയുണ്ട്, തഹ്രീക്കിന്റെ വർഷം അവസാനിക്കുകയാണ്. ആ സമയം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമയം യാത്രയിലാണ്, എന്നാൽ ഞാൻ അതിനായി സംവിധാനമൊരുക്കുന്നതാണ്. അദ്ദേഹം ഒരു ബസ് ഡ്രൈവറിന്റെ കൈവശം ഈ തുക നൽകി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എന്റെ ചന്തയാണ്, ഇത് നൽകേണ്ടത് വളരെ നിർബന്ധമാണ്. അവിടെ എത്തിയ ഉടൻ ഈ മുഴുവൻ തുകയും മുഅല്ലിമിന് നൽകണം എന്ന് പറഞ്ഞു. പേരും വിലാസവും നൽകി. അങ്ങനെ ബസ് ഡ്രൈവർ ബസ് സ്റ്റാൻഡിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം മുഅല്ലിം സാഹിബിനോട് ഫോൺ ചെയ്തു കൊണ്ട് പറഞ്ഞു, താങ്കളുടെ അമാനത്ത് എന്റെ കൈവശമുണ്ട്, വന്നു കൊണ്ടുപോയാലും
മുഅല്ലിം ചന്ത വാങ്ങാനായി വന്നപ്പോൾ ഡ്രൈവർ മുഅല്ലിം സാഹിബിനോട് പറഞ്ഞു, അദ്ദേഹവും അഹമ്മദിയാകാൻ ആഗ്രഹിക്കുന്നു. ബസ് ഡ്രൈവറിന്റെ മകൻ മുമ്പ് തന്നെ അഹമ്മദിയായിരുന്നു, എന്നാൽ അദ്ദേഹം സ്വയം അഹമ്മദിയായിരുന്നില്ല, തൃപ്തി ഉണ്ടായിരുന്നില്ല. പറയുന്നു, എന്നെ ഈ കാര്യം വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ഈ ഭൗതിക ചുറ്റുപാടിലും മനുഷ്യൻ ധനത്തെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ, അതുപോലെ ഞങ്ങൾ ദരിദ്ര രാജ്യത്തിൽ ആളുകളാണ്, എന്നിട്ടും അള്ളാഹു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയിരിക്കുന്നത്? അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം നൽകി യഥാർത്ഥ സന്തോഷവും സമാധാനവും നേടിയെടുക്കുന്നു. ഇങ്ങനെ അഹമ്മദിയായിരുന്ന സുഹൃത്തിന്റെ ഈ ബസ് ഡ്രൈവറിന്റെ കൈവശം ചന്ത നൽകി അയച്ചിരുന്നു. ആ ചന്ത നൽകിയ കാരണം ഈ അനഹമതിക്കും അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമായിത്തീർന്നു. നല്ല നിയത്തോടുകൂടി നൽകുന്ന ചന്ത അതിന്റെ ഫലം ഉടൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ ധനത്യാഗം അത് പ്രിയപ്പെട്ട ധനത്തിൽ നിന്നാണ് നൽകുന്നത്. അത് ഒരു നല്ല ആത്മാവിന്റെ പരിഷ്കരണത്തിന് നിമിത്തമായി മാറി. അതുപോലെയാണ് അള്ളാഹു ഫലം നൽകുന്നത്. ഇതിന് വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ അമീർ സാഹിബ് സെനകൾ എഴുതുന്നു, നമ്മുടെ ജമാഅത്തിൽ ഒരു അംഗമായിരുന്നു ഉമർ സാഹിബ്. അദ്ദേഹത്തിന്റെ പിതാവ് അനഹമ്മദിയായിരുന്നു. ഗിനാക്കരയിൽ നിന്ന് വളരെയധികം മോശാവസ്ഥയിൽ രോഗിയായി ഇവിടെ എത്തി. പ്രാരംഭ പരിശോധനകൾക്കും നിഗമനത്തിനും ശേഷം ഡോക്ടർമാർ പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഉമർ സാഹിബിന്റെ കൈവശം തന്റെ പിതാവിന്റെ ഓപ്പറേഷന് വേണ്ട അത്ര തുക ഉണ്ടായിരുന്നില്ല. അത്ര വലിയ തുക കടമായി വാങ്ങുന്നതിനും അദ്ദേഹത്തിന് കഴിവ് ഉണ്ടായിരുന്നില്ല. വളരെയധികം പ്രയാസത്തിലായിരുന്നു. പറയുന്നു, ഒക്ടോബറിന്റെ ആദ്യ വാരം ആരംഭിച്ചപ്പോൾ ജുമാ ദിവസം ഖുതുബയിൽ ഞാൻ തഹരീക്ക് ജദീദിന്റെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അടുത്ത ദിവസം ഉമർ സാഹിബ് മിഷൻ ഹൌസിൽ വന്ന് പറഞ്ഞു, എന്റെ തഹരീക്ക് ജദീദിന്റെ രസീറ്റ് മുറിച്ചാലും. അമീർ സാഹിബ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ അവസ്ഥ മുമ്പേ മോശമാണ്, പിതാവ് രോഗിയാണ്, ഈ ത്യാഗം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യും? അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇന്നലെ ഖുതുബ നൽകിയിരുന്നു, ഇത് അള്ളാഹുവുമായുള്ള കച്ചവടമാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവുമായി കച്ചവടം ചെയ്യാൻ വന്നതാണ്, താങ്കൾ എന്റെ രസീറ്റ് മുറിച്ചാലും. അദ്ദേഹം പറയുന്നു, രണ്ടു ദിവസത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ രോഗിയായ പിതാവിനെ കാണാൻ വീട്ടിൽ ചെന്നു. വീടിന് പുറത്ത് കസേരയിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഉമർ സായി വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്ന് എന്റെ കച്ചവടം വിജയിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ പിതാവ് പൂർണ്ണമായും ശരിയായിരിക്കുന്നു, ഇപ്പോൾ വേദനയോ മറ്റോ ഒന്നും തന്നെയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ ചെക്കപ്പ് ചെയ്തു, അവർ പറഞ്ഞു ഇനി ഓപ്പറേഷന്റെ ആവശ്യമില്ല. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവും ബൈഅത്ത് ചെയ്തു. ഇങ്ങനെ ചില അവസരത്തിൽ റൊക്കം കച്ചവടം നടക്കുന്നതാണ്, അള്ളാഹു ഈ വിധം പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ മസ്ജിദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഇവിടെയുള്ള ഒരു വ്യക്തിയുടെ സംഭവം വിവരിച്ചിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം മസ്ജിദിന്റെ നിർമ്മാണത്തിന് മുൻഗണന നൽകി, അതിന് അള്ളാഹു അസാധാരണ നിലയിൽ അദ്ദേഹത്തിന് വലിയ തുകയുടെ സംവിധാനമൊരുക്കി. ഒരു ഭൗതികൻ ഇതിനെ യാദൃച്ഛികമായ സംഭവമായി മനസ്സിലാക്കും, എന്നാൽ അള്ളാഹുൽ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ഇതിനെ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ കഗോക ചാശയിലെ ഒരു ജമാഅത്ത് ഗൂണ്ടായിലെ ഒരു സുഹൃത്ത് അയ്യൂബ് സാഹിബ്, അദ്ദേഹത്തിന്റെ പേരാണ് കുക്കുണ്ടോ, പറയുന്നു, ഞാൻ ജമാഅത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്തില്ലായിരുന്നു, എന്റെ മകൻ എപ്പോഴും രോഗിയായിരുന്നു, അങ്ങനെ ചികിത്സിക്കുന്നതിനായി ഒരുപാട് ചെലവഴിക്കേണ്ടതായി വന്നിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, എന്നെ ലോക്കൽ ആമിലായിൽ മാൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം നൽകപ്പെട്ടു. ആ സമയം ഞാൻ വിചാരിച്ചു, എന്നെ സെക്രട്ടറി മാലായി നിശ്ചയിച്ചെങ്കിൽ എന്റെ ധനത്യാഗം ജമാഅത്തിന് മാതൃകായോഗ്യമായിരിക്കണം. ദീർഘദൂരം വസിക്കുന്ന ഒരു രാജ്യത്തിലെ ചെറിയൊരു സ്ഥലത്ത് ദരിദ്രനായ ഒരു മനുഷ്യന് ഈ ചിന്തയുണ്ടാകുന്നു, എന്നെ സെക്രട്ടറി മാലായി നിശ്ചയിച്ചെങ്കിൽ എന്റെ ത്യാഗത്തിന്റെ നിലവാരം മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നതായിരിക്കണം. പറയുന്നു, ഞാൻ കൃത്യമായി ചന്ത നൽകാൻ തുടങ്ങി. ചന്തയുടെ അനുഗ്രഹത്താൽ എന്റെ അവസ്ഥയിൽ
മാറ്റം സംഭവിച്ചു തുടങ്ങി. ജീവിതം സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു. എന്റെ മകനും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ രോഗത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ ജമാഅത്തി സേവനങ്ങളുടെയും ധനത്യാഗത്തിന്റെ ഫലമാണ്. പട്ടിണി കിടന്നും ത്യാഗം വരിക്കണമെന്ന പഴഞ്ചൊല്ല് ഉപയോഗിക്കാറുണ്ട്, കേട്ടും കാണും. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം ഏതുവരെ ചില സംഭവങ്ങൾ മുന്നിൽ വരുന്നില്ലയോ അതുവരെ മനുഷ്യൻ മനസ്സിലാക്കുകയില്ല. ദരിദ്രരുടെ ത്യാഗത്തിന്റെ നിലവാരം കണ്ട് ഈ വസ്തുതകൾ മുന്നിൽ വരുന്നു. ഗാംബിയയിലെ ഒരു വനിത, അവർ അഹമ്മദിയത്ത് സ്വീകരിച്ചു. അവിടെയുള്ള ജിയോദ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. അവർക്ക് തെഹരീക്കെ ജദീദിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പോൾ ആ വനിത പറഞ്ഞു, എന്റെ വീട്ടിൽ അരി വാങ്ങുന്നതിനു വേണ്ടി മാത്രം 100 ഡല്ലാസിയാണുള്ളത്, അരി പൂർണ്ണമായും തീർന്നിരിക്കുന്നു. ആ വനിത ഇതുകൂടി പറഞ്ഞു, അവരുടെ ഏക മകൻ, അവനാണ് കുടുംബത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നത്, അവന് 2 വർഷമായി കാണാനില്ല. ആളുകൾ പറയുന്നു അവൻ മരിച്ചിട്ടുണ്ടാകും, 2 വർഷമായി ഒരു വിവരവും ഇല്ലല്ലോ. എന്നാൽ അതോടൊപ്പം തന്നെ ആ വനിത പറഞ്ഞു, ശരി, ഞാൻ ചിലവുകൾ എങ്ങനെയെങ്കിലും നടത്തും, ഭക്ഷണത്തിനായി എവിടെ നിന്നെങ്കിലും കടം വാങ്ങിക്കും. ഈ തുക തെഹരീക്കെ ജദീദിന്റെ ചന്തയിൽ നൽകുകയാണ്. അള്ളാഹു സ്വയം എനിക്ക് വേണ്ടി എന്തെങ്കിലും സംവിധാനം ഒരുക്കുന്നതായിരിക്കും. ഈ സംഭവത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം 2 വർഷമായി കാണാതിരുന്ന അവരുടെ മകൻ തിരിച്ചുവന്നു. തന്നോടൊപ്പം അരിയുടെ 10 വലിയ ചാക്കുകളും ഒരു വലിയ തുകയും കൊണ്ടുവന്നിരുന്നു. ആ കുട്ടി പറഞ്ഞു, അവൻ കാണാതിരുന്ന ആ കാലഘട്ടത്തിൽ അവൻ കെട്ടിട നിർമ്മാണ ജോലി പഠിച്ചു. ഇപ്പോൾ അവന് നഗരത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ വലിയ നല്ല കരാറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വനിത സ്വയം പറഞ്ഞു, ഇത് എന്റെ അപ്പോഴുള്ള സാമ്പത്തിക ത്യാഗത്തിന്റെ അനുഗ്രഹമാണ്. ഞാൻ ഇനി എല്ലായ്പ്പോഴും അതിൽ ഭാഗവാക്കാകും. ഇതൊരു വിപ്ലവം അല്ലേ? ദൂരദേശത്ത് വസിക്കുന്ന ആളുകളിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത് കാരണം ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം തീർച്ചയായും ആണ്. ഈ സ്ത്രീയുടെ ഈമാനിക അവസ്ഥ നോക്കുക, എവിടെയാണ് എത്തിയിട്ടുള്ളത്? അവൾ തന്റെ വിശപ്പിനെ ഒരു വിധത്തിലും വകവെച്ചില്ല. പിന്നീട് അള്ളാഹു അവരോട് പെരുമാറിയത് അതും അത്ഭുതകരമാണ്. മാലിയിൽ നിന്ന് മുബല്ലിഗ സിൽസില എഴുതുന്നു, ഒരു അഹമ്മദി വനിത, അവരുടെ പ്രായം 80-നോടടുത്തതാണ്, വളരെ സ്ഥിരമായി ചന്ത നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം വേഗത്തിൽ നടന്നുകൊണ്ട് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള മിഷൻ ഹൌസിൽ വന്നു. ചൂടിൽ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആ രാജ്യങ്ങളിൽ ചൂടും വളരെയധികം ഉണ്ടാകാറുണ്ട്. അവരോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വന്ന് ചന്ത വാങ്ങുമായിരുന്നു. പറഞ്ഞു, എനിക്ക് സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ ഇതിന്റെ പ്രതിഫലം പാഴാക്കിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമതായി നടന്നുവന്നു, എന്തിനുവേണ്ടി? റിക്ഷക്ക് ചെലവാകുന്ന തുക കൂടി എനിക്ക് ചന്ത നൽകുന്നതിനു വേണ്ടി. ഇതാണ് വിദൂര പ്രദേശങ്ങളിൽ ഇരിക്കുന്നവരുടെ നിലവാരം. അള്ളാഹു ഏതുപോലെ അഹമ്മദികളുടെ ഈമാനെ സ്വന്തം അനുഭവങ്ങളിലൂടെ ദൃഢത നൽകുന്നുവോ ആ കാര്യവും ഓരോ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. ബെനിനിലെ മുഅല്ലിം സക്കരിയ സാഹിബ് ഒരു സംഭവം എഴുതുന്നു. ഒരു ജമാഅത്ത് സിന്ദർ പോത്തായിലെ സദറിന്റെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അത് കാരണം അദ്ദേഹം വളരെയധികം പ്രയാസത്തിലായിരുന്നു. ആ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ തെഹരീക്കെ ജദീദിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നെ ചന്തയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് വലിയ വ്യാകുലത ഉണ്ടായി. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി നൽകിയാലും എനിക്കെന്റെ തെഹരീക്കെ ജദീദ് ചന്ത നൽകണം. പറഞ്ഞു, ഞാൻ രാത്രിയും വലിയ അസ്വസ്ഥതയോടുകൂടിയാണ് കഴിച്ചുകൂട്ടിയത്. രാവിലെ സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോൾ ജോലി അന്വേഷിച്ച് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി. അവിടെ എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. എന്നാൽ ഒരാൾ
തന്റെ മൃഗത്തെ വിൽക്കുന്നതിനു വേണ്ടി പോവുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറച്ച് സഹായിച്ചു. അദ്ദേഹം എനിക്ക് 500 ഫ്രാങ്ക് നൽകി. പറയുന്നു, ഞാൻ ഈ പണത്തിൽ നിന്ന് 200 ഫ്രാങ്കിന് ഭക്ഷണത്തിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. 100 ഫ്രാങ്ക് സ്കൂളിൽ പോകുന്ന എന്റെ കുട്ടിക്ക് നൽകി. 200 ഫ്രാങ്ക് ചന്തയായി നൽകി. പറയുന്നു, അള്ളാഹു ഈ നിസ്സാരമായ ത്യാഗത്തിന്റെ ഫലമായി ഇത്രമാത്രം അനുഗ്രഹം നൽകി. ചന്ത നൽകിയതിന് കൃത്യം 4 ദിവസങ്ങൾക്ക് ശേഷം ജോലി ലഭിച്ചു. ഇത്ര പെട്ടെന്ന് തക്കതായ ജോലി ലഭിക്കുക എന്നത് അവിചാരിതമായ ഒരു സംഭവമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. ഇപ്പോൾ ഇത് ആഫ്രിക്കയിലെ സംഭവങ്ങളാണ്. ഇന്ത്യയിൽ നിന്നും ഇൻസ്പെക്ടർ തഹരീക്ക് ജദീദ് എഴുതുന്നു. ആന്ധ്ര തെലുങ്കാനയിലെ ഇൻസ്പെക്ടർ ഷഹാബുദ്ദീൻ സാഹിബാണ്. പറയുന്നു, ഹൈദരാബാദിലെ ഒരു സുഹൃത്ത് ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം തന്റെ കച്ചവടം 20,000 രൂപയിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു ചെറിയ കട നടത്തുകയാണ്. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആ കട അടച്ചിടുന്നു. ഇതാണ് യഥാർത്ഥ മുഅ്മിന്റെ പ്രൗഢി. വ്യാപാരം പിന്നീട് ബന്ദാക്കുന്നു. പറയുന്നു, വർഷത്തിൽ 1 മാസത്തെ പൂർണ്ണ വരുമാനം തെഹരീക്കെ ജദീദ് ചന്തയായി നൽകുന്നു. ഈ വർഷം അദ്ദേഹം 60,000 രൂപ തെഹരീക്കെ ജദീദിന്റെ ചന്തയായി നൽകി. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പറയുന്നു, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സ്വന്തമായി വീടെന്തുകൊണ്ട് വാങ്ങിക്കുക? അപ്പോൾ പറഞ്ഞു, ലോകം ഇപ്പോൾ പോകുന്നത് പോലെ പോകട്ടെ, ലോകം ഇപ്പോൾ തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് സ്വരൂപിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? എനിക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തുകൂടാ? അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് നായിബ് വക്കീലുൽ മാൽ എഴുതുന്നു, സിയാൽകോട്ടിലെ ഒരു ഖാദിമിനെ കണ്ടുമുട്ടി. 15,000 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 15,000 വർദ്ധിപ്പിച്ചു 1 ലക്ഷം ആക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം 1 ലക്ഷമാക്കി. ഷൂ എക്സ്പോർട്ട് ചെയ്യുന്ന കച്ചവടം അദ്ദേഹം തുടങ്ങി. പറയുന്നു, തുടക്കത്തിൽ 5,000 ചന്ത നൽകിയിരുന്നത്, പിന്നീട് 10,000 ആയി, പിന്നീട് വർദ്ധിപ്പിച്ച് 15,000 ആക്കി, അതിൽ നിന്നും 1 ലക്ഷമാക്കി. പറയുന്നു, ഇപ്പോൾ ചന്തയുടെ അനുഗ്രഹം കൊണ്ട് ഏതൊരു ഫാക്ടറിയാണോ അദ്ദേഹം വാടകക്കെടുത്തിരുന്നത്, ആ ഫാക്ടറി അദ്ദേഹം വാങ്ങി. കച്ചവടവും നല്ല നിലയിലായി. ഇതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, അവിടെയുള്ള ഒരാൾ പറഞ്ഞു, എന്റെ പക്കൽ മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ മകനോടൊപ്പം ജുമാ നമസ്കരിക്കാൻ വരുന്നത് എളുപ്പമായിരിക്കും. നമ്മുടെ മുബല്ലിഗ് അദ്ദേഹത്തോട് പറഞ്ഞു, ദുആ ചെയ്യുകയും ചന്ത സ്ഥിരമായി നൽകുകയും ചെയ്യുക. അതിനുശേഷം അദ്ദേഹം തന്റെയും തന്റെ കുടുംബത്തിന്റെയും തെഹരീക്കെ ജദീദ് ചന്ത നൽകാൻ തുടങ്ങി. പറയുന്നു, കുറച്ചു കാലം കൊണ്ട് തന്നെ അള്ളാഹു അനുഗ്രഹിച്ചു. മോട്ടോർ സൈക്കിൾ വാങ്ങുന്നതിന് തൗഫീക്ക് ലഭിച്ചു. ഇപ്പോൾ വീട്ടിൽ 1 ന് പകരം 3 മോട്ടോർ സൈക്കിളുകളുണ്ട്. അദ്ദേഹം വസിയത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിച്ചു. ഇവിടെ കാനഡയിലും ചില ആളുകൾ അപ്രകാരമുണ്ട്. അമീർ സാഹിബ് എഴുതുന്നു, അവർ $1,000 വർദ്ധിപ്പിച്ച് $5,000 ചന്ത വാഗ്ദാനം നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് നൽകുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വരുക്കൂട്ടുന്നതിനു വേണ്ടി തുടക്കത്തിൽ തന്നെ അത് അടച്ചു തീർക്കുകയും ചെയ്തു. പള്ളിക്കു വേണ്ടിയും അവർ $20,000 നൽകി. അതുപോലെ തന്നെ ഇവിടെയും ചില ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ഒരു വനിത പറയുന്നു, എന്റെ വാഗ്ദാനം $1,000 ആയിരുന്നു, പണം ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഭർത്താവിന്റെ ഫോൺ വന്നു, ഇന്ന ആൾ പണം ചെക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, 1,000 രൂപയുടെ ചെക്കായിരിക്കും. അദ്ദേഹം ചോദിച്ചു, നിനക്കെങ്ങനെ അറിയാം? അവർ പറഞ്ഞു, എനിക്ക് തെഹരീക്കെ ജദീദിന്റെ ചന്ത നൽകുന്നതിനെ കുറിച്ച് വ്യാകുലത ഉണ്ടായിരുന്നു. $1,000 നൽകണമായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു അള്ളാഹു അതിനുള്ള സംവിധാനം ഒരുക്കുന്നു എന്നാണ്. ആ തുക തന്നെയായിരിക്കും. പുതിയ ജമാഅത്തുകൾ സ്ഥാപിതമാകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, മൈക്രോനേഷ്യയിലെ മുബല്ലിഗ് എഴുതുന്നു, ദാരിദ്ര്യം കാരണം ജോലിക്കുള്ള അവസരം വളരെ കുറവാണ്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഉണ്ട്, അവരുടെ പക്കൽ വരുമാനത്തിനുള്ള ഒരു മാർഗവും ഇല്ല. ഇവർ ഒന്നുകിൽ തങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും പണം ലഭിച്ചാൽ, അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ജോലി ലഭിക്കുകയാണ് എങ്കിൽ അതുകൊണ്ടാണ് അവരുടെ ചെലവുകൾ കഴിച്ചുകൂട്ടുന്നത്.
ഒരു പ്രായമുള്ള അഹമ്മദി സഹോദരൻ. അദ്ദേഹത്തിന് ജമാഅത്തി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമാണ്. അദ്ദേഹം തന്റെ മുഴുവൻ സമയവും ജമാഅത്തി ജോലിക്ക് വേണ്ടിയാണ് ചെലവ് ചെയ്യുന്നത്. എന്നാൽ ജമാഅത്തിന്റെ ജോലികൾ ചെയ്യാതിരിക്കുമ്പോഴും അദ്ദേഹം പരിശ്രമിക്കാറുള്ളത് എന്തെങ്കിലുമൊക്കെ ജമാഅത്തിന് പ്രയോജനമുള്ള ജോലി ചെയ്യണം എന്നാണ്. ഏകദേശം ഒരു വർഷമായി അദ്ദേഹം കാലി ഹാൻ സ്വരൂപിക്കുകയായിരുന്നു. അത് റീസൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് നൽകി കുറച്ചു തുക ലഭിക്കുന്നതിന് വേണ്ടി വർഷം മുഴുവൻ അദ്ദേഹം ഈ ക്യാനുകൾ സ്വരൂപിച്ചു. റീസൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് നൽകി മുഴുവൻ വർഷവും ഈ ജോലിക്ക് അദ്ദേഹത്തിന് കേവലം $30 മാത്രമാണ് ലഭിച്ചത്. അതുമായി അദ്ദേഹം നേരെ മിഷൻ ഹൌസിൽ വന്നു. അതിൽ നിന്ന് $10 ചന്തയായി നൽകി. ഇതെന്റെ തെഹരീക്കെ ജദി ചന്ത വാഗ്ദാനമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, മുഴുവൻ വർഷവും അധ്വാനിച്ചതിന്റെ മൂന്നിൽ ഒരു ഭാഗം ജമാഅത്തിന് നൽകി. ജർമ്മനിയിൽ നിന്ന് സെക്രട്ടറി തെഹരീക്കെ ജദീദ് എഴുതി. ഒരു വനിത അവർ അവരുടെ പേര് വെളിപ്പെടുത്തിയില്ല. തെഹരീക്കെ ജദീദിന്റെ ഓഫീസിൽ വന്നു. തന്റെ മുഴുവൻ ആഭരണവും തെഹരീക്കെ ജദീദിന് നൽകുകയുണ്ടായി. ആഭരണം ഇത്രയധികം ഉണ്ടായിരുന്നു. മുഴുവൻ മേശയും ആഭരണം കൊണ്ട് നിറഞ്ഞു. സ്വർണത്തിന്റെ മാല, മോതിരങ്ങൾ, വളകൾ, വളരെയധികം എണ്ണത്തിൽ ഇവ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പറയുന്നു, എന്റെ പേര് വെളിപ്പെടുത്തരുത്, എന്റെ ഈ ത്യാഗം കേവലം അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം. ആഭരണങ്ങൾ എന്നത് സ്ത്രീകളുടെ ബലഹീനതയാണ്. എന്നാൽ അഹമ്മദി വനിതകൾ ഈ ത്യാഗവും ചെയ്യുന്നു. ഇവിടെയും ഞാൻ ഒരു അഹമ്മദി വനിതയെ കണ്ടു. അവർ തങ്ങളുടെ മുഴുവൻ ആഭരണങ്ങളും ചന്തയായി നൽകിയിരുന്നു, മസ്ജിദ് ഫണ്ടിലോ മറ്റോ. എന്നാൽ എന്റെ ഭർത്ത് വീട്ടുകാരികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദിക്കുന്നു, എന്തിനാണ് നീ നൽകിയത്? വിവിധ രീതിയിലുള്ള തുവാക്കുകൾ പറയുന്നു. അള്ളാഹു അവനു വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് നൽകുന്നു. ഈ വനിതക്കും ആരാണോ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തത് ഇൻഷാ അള്ളാഹു തആല അള്ളാഹു അനുഗ്രഹിക്കും, വളരെയധികം നൽകുന്നതായിരിക്കും. എന്നാൽ അവർ ചിന്തിക്കേണ്ടതാണ്, ആരാണോ അവരെ അല്ലെങ്കിൽ ഏതൊരാളെയും സാമ്പത്തിക ത്യാഗത്തിൽ നിന്ന് തടയുന്നത്? ധനം നൽകുന്നവനും അള്ളാഹുവാണ്. നന്ദികേട് കാണിക്കുന്നവരിൽ നിന്ന് അത് തിരികെ എടുക്കുകയും ചെയ്യും. ഈ കാര്യം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ആരുടെ ഹൃദയത്തിലാണോ അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നത് അവർ വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. റഷ്യയിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു സുഹൃത്ത് ലിനാർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. വാടക ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. അനേകം സാമ്പത്തിക പ്രതിസന്ധികൾ അകപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ നിർബന്ധ ചന്തയും തെഹരീക്കെ ജദീദ് ചന്തയും തൗഫീഖ് അനുസരിച്ച് നൽകിക്കൊണ്ടിരുന്നു. പറയുന്നു, ചന്തയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് മെഡിക്കൽ കോളേജ് കഴിഞ്ഞതിനു ശേഷം ഗവൺമെന്റ് ജോലി ലഭിച്ചു. ഭരണകൂടം കുട്ടികളുടെ താമസത്തിനായി വായ്പയും നൽകി. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ 2 വാഹനവും ഉണ്ടായിരിക്കുന്നു. പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹവും ചന്ത നൽകുന്നതിന്റെ ഫലവുമാണ്. മുമ്പ് വളരെ പ്രയാസകരമായ അവസ്ഥയിലും ഞങ്ങൾ ചന്ത നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അള്ളാഹു ഒരുപാട് സമൃദ്ധി നൽകിയിരിക്കുന്നു. റഷ്യയിൽ ഇരിക്കുന്ന ഒരാൾക്കും അള്ളാഹു നൽകുന്നു, ആഫ്രിക്കക്കാരനും നൽകുന്നു, ഇന്തോനേഷ്യക്കാരനും നൽകുന്നു, മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും യൂറോപ്പിൽ ഉള്ളവർക്കും അള്ളാഹുവിന്റെ ഈ എല്ലാ പ്രവർത്തനങ്ങളും തെളിയിക്കുന്നത്. അള്ളാഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനം സ്നേഹിക്കുന്നവരുടെ ജമാഅത്ത് നൽകുമെന്നും അവരുടെ ഈമാനിൽ വർദ്ധിപ്പിക്കുമെന്നതും. ആരാണോ അള്ളാഹുവിലേക്ക് മുന്നേറുന്നത് അവരെ അവൻ ഈമാനിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ത്യാഗത്തിന്റെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും അനേകം സംഭവങ്ങളുണ്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും എന്നത് എനിക്ക് പ്രയാസകരമായിരുന്നു.
ഏതാനും ചിലതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏകദേശം എല്ലാ രാജ്യങ്ങളിലും വസിക്കുന്നവരോട് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പെരുമാറ്റം ഈ വിധത്തിൽ തന്നെയാണ്. ആരാണ് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അവന് വേണ്ടി ത്യാഗം ചെയ്യുന്നത്, അള്ളാഹു അവർക്ക് പരിധിയില്ലാതെ നൽകുന്നു. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദിയത്തിന്റെ സത്യതയ്ക്കുള്ള ഈ ഒരു തെളിവ് തന്നെ മതിയായതാണ്. ഏതു വിധത്തിലാണ് ത്യാഗത്തിന്റെ ഫലമായി അള്ളാഹു ത്യാഗം ചെയ്യുന്നവർക്ക് അനുഗ്രഹം നൽകുന്നത്? കാരണം ഈ ചന്ത അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ചെലവ് ചെയ്യപ്പെടുന്നത്. ദരിദ്ര രാജ്യക്കാർ തീർച്ചയായും ചന്ത നൽകുന്നുണ്ട്, എന്നാൽ അവരുടെ ചെലവുകൾ അവരുടെ ചന്തയേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ധനിക രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ചന്ത മർക്കസ് തങ്ങളുടെ ബജറ്റ് പൂർത്തിയാകാത്ത രാജ്യങ്ങളിൽ ചെലവ് ചെയ്യുന്നു. നൂറുകണക്കിന് സ്കൂളുകൾ, ഡസൻ കണക്കിന് ആശുപത്രികൾ, നൂറുകണക്കിന് മിഷൻ ഹൌസുകൾ, നൂറുകണക്കിന് പള്ളികൾ ഓരോ വർഷവും നിർമ്മിക്കുന്നു. അതിനായി പണത്തിന്റെ ആവശ്യമുണ്ട്. അത് തെഹ്രീക്ക് ജദീദ് വഖഫ് ജദീദ് ചന്തകൾ കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ എം ടി എയുടെ മേലും അനേകം മില്യൺ ഡോളർ ചെലവ് ചെയ്യപ്പെടുന്നു. എം ടി എയുടെ ഒരു പ്രത്യേക ബജറ്റ് ഉണ്ട് എങ്കിൽ പോലും അതിൽ ആളുകൾ ചന്ത നൽകുന്നു, എന്നാൽ അതിന്റെ ചിലവ് അതിനേക്കാൾ വളരെ കൂടുതൽ ആണ്. എം ടി എയെക്കുറിച്ച് ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരിശോധിച്ചപ്പോൾ ഇവിടെ എം ടി എ കാണുന്ന ശീലം ഇവിടെ എത്രത്തോളം വേണമോ അത്രത്തോളം ഇല്ല, അല്ലെങ്കിൽ ചുരുങ്ങിയത് എന്റെ ഖുതുബകൾ ലൈവ് കേൾക്കാറില്ല. ജമാഅത്ത് ഇത്രയധികം ചെലവ് ചെയ്യുന്നത് ജമാഅത്തിന്റെ തർബിയത്തിന് വേണ്ടിയാണ്. ഇനി അഥവാ സമയത്തിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ റിപ്പീറ്റ് വരുമ്പോൾ അത് കേൾക്കേണ്ടതാണ്. അനേകം അന്യരായ ആളുകൾ കേൾക്കുന്നു, അവർ എനിക്ക് എഴുതുന്നു, ഞങ്ങൾ അനഹമ്മദികളാണ്, എന്നാൽ താങ്കളുടെ ഖുതുബകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഖിലാഫത്തുമായി ജമാഅത്തിനെ ബന്ധിപ്പിക്കാൻ എം ടി എ ഒരു മാർഗമാക്കി മാറ്റിയിരിക്കുന്നു. അഥവാ വീടുകളിൽ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ മെല്ലെ മെല്ലെ പിന്നോട്ട് പോകാൻ തുടങ്ങും. അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനം തീർച്ചയായും പൂർത്തിയാക്കും ഇൻഷാ അല്ലാ. മുഖ്ലിസീങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ കാണുകയുണ്ടായി പുതുതായി പ്രവേശിച്ചവരിൽ ഇഖ്ലാസ് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ പുതുതായി വരുന്നവർ എല്ലാം തന്നെ കൊണ്ടുപോവുകയും പഴയവർ ഈ കാര്യത്തിൽ മാത്രം അഭിമാനിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും സഹാബാക്കളായിരുന്നു, ഞങ്ങൾ പഴയ അഹമ്മദികളാണ്, അല്ലാഹുവിന് ആരുമായും ഒരു കുടുംബ ബന്ധവുമില്ല, പഴയവർ തങ്ങളെ സ്വയം ദൂരപ്പെടുത്തിയാൽ പൂർവ്വപിതാക്കന്മാർ സഹാബാക്കളായിരുന്നതുകൊണ്ടോ അവരുടെ ബന്ധുക്കളായിരുന്നതുകൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. പശ്ചാത്താപം തോന്നുന്നതിനു മുമ്പ് തങ്ങളെ ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തുക. അതിനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാഹു എം ടി എ നൽകിയിരിക്കുന്നു, അതിനെ ഉപയോഗിക്കുക. മറ്റനേകം നല്ല പരിപാടികളും എം ടി എയിൽ വരാറുണ്ട്, എന്നാൽ ചുരുങ്ങിയത് ഖുത്തുബകൾ നിർബന്ധമായും കേൾക്കുക. മുറബ്ബി സാഹിബ് ഞങ്ങൾക്ക് സംഗ്രഹം കേൾപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം എന്നല്ല, അങ്ങനെ കരുതരുത്. സംഗ്രഹം കേൾക്കുന്നതിലും മുഴുവൻ കേൾക്കുന്നതിലും വലിയ വ്യത്യാസമുണ്ട്. ഇനി ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തെഹ്രീക്ക് ജദീദിന്റെ പുതിയ വർഷം ആരംഭിക്കുകയാണ്, അതുകൊണ്ട് ഈ പുതിയ വർഷത്തിന്റെ വിളംബരം നടത്താം. കാനഡയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ടാണ് ഈ വിളംബരം നടക്കുന്നത്. ജമാഅത്തിൽ ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹം ആണ്. ഇതിന്റെ വിശാലത ഇത്രമാത്രമായിരിക്കുന്നു. 1934 അഹ്റാരികൾ ജമാഅത്തിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാദിയാനിലെ കെട്ടിടങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തെഹ്രീക്കെ ജദീദ് വിളംബരം ചെയ്ത് ലോകത്ത്
മിഷണറി അയക്കുന്നതിനുള്ള പദ്ധതി ഇട്ടു. തബ്ലീഗിന്റെ ഒരു പരിപൂർണ പദ്ധതി ഉണ്ടാക്കി. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അഹമ്മദിയ ജമാഅത്തിന് അറിയപ്പെടുന്നു. 209 രാജ്യങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ഇന്ന് ഒരു ജമാഅത്ത് എന്ന നിലയിൽ അഹമ്മദിയ ജമാഅത്തിൽ മാത്രമാണ് ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത ജമാഅത്തായിട്ടുള്ളത്. കാദിയാനിൽ അഹമ്മദിയത്തിന്റെ ശബ്ദം അവസാനിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്ന അഹ്റാരികൾ എവിടെയാണ്? ഇന്ന് ലോകത്തിന്റെ ഈ പടിഞ്ഞാറൻ കോണിൽ നിന്നുകൊണ്ട് മുഴുവൻ ലോകത്തിലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ ഒരു ദാസൻ, ഒരു എളിയ സേവകൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു വാഗ്ദാനം ചെയ്തത് അത് പ്രൗഢിയോടുകൂടി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യം എല്ലാ അഹമ്മദികളും ഓർക്കേണ്ടതാണ്. ഈ കാര്യം അവരിൽ ഉത്തരവാദിത്വം വിടുന്നു. ഈ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നത് നിങ്ങൾ എല്ലാവരുടെയും നിർബന്ധ കടമയാണ്. അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഞാൻ തെഹ്രീക്കെ ജദീദിന്റെ പുതിയ വർഷത്തിന്റെ വിളംബരം നടത്താം. രീതി അനുസരിച്ച് ചില സ്ഥിതി വിവര കണക്കുകളും കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തെഹ്രീക്കെ ജദീദിന്റെ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 അവസാനിച്ച് അത് 82 വർഷം ആയിരുന്നു. നവംബർ 1 മുതൽ 83 വർഷം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ വിളംബരം ഞാൻ നടത്തുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് തെഹ്രീക്കെ ജദീദിന്റെ സാമ്പത്തിക പദ്ധതിയിൽ മുഴുവൻ ആഗോള അഹമ്മദിയ ജമാഅത്തിന് ഈ വർഷം 1,09,33,000 പൗണ്ടിന്റെ ധനത്യാഗത്തിനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ വസൂലി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17,17,000 അധികം പൗണ്ട് കൂടുതലാണ്. ജമാഅത്തിന്റെ പൊസിഷൻ അനുസരിച്ച് പാകിസ്ഥാനിലായി പോലും 1 സ്ഥാനത്ത് തന്നെയായിരിക്കും. അവരെ ഒഴിവാക്കി 1 സ്ഥാനം ജർമ്മനിയാണ്, 2 സ്ഥാനം ബ്രിട്ടനാണ്, 3 സ്ഥാനം അമേരിക്ക, 4 സ്ഥാനം കാനഡ, 5 സ്ഥാനം ഇന്ത്യ, 6 സ്ഥാനം ഓസ്ട്രേലിയ, 7 മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, 8 ഇന്തോനേഷ്യ, 9 മിഡിൽ ഈസ്റ്റിലെ തന്നെ മറ്റൊരു ജമാഅത്ത്, 10 ഘാന, 11 സ്വിറ്റ്സർലൻഡിലെ ആളോഹരി ചന്ത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരെ എഴുതിയത്. അല്ലെങ്കിൽ ആദ്യത്തെ 10 സ്ഥാനത്തിന്റെ ലിസ്റ്റാണ് ഉണ്ടാകാറുള്ളത്. ആളോഹരി ചന്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1 സ്ഥാനത്താണ്, പിന്നീട് സ്വിറ്റ്സർലൻഡ്, പിന്നീട് UK, പിന്നീട് ഫിൻലാൻഡ്, പിന്നീട് സിംഗപ്പൂർ, പിന്നീട് ജർമ്മനി, സ്വീഡൻ, നോർവേ, ജപ്പാൻ, കാനഡ. ഇതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകളുടെ പേര് പറയാറില്ല. ആ ജമാഅത്തുകൾ 5 ഇതിനു മുമ്പിലാണുള്ളത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൊത്തം വസൂലിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ഥാനം മൗറീഷ്യസ്, 1 സ്ഥാനം, പിന്നീട് ഘാന, പിന്നീട് നൈജീരിയ, പിന്നീട് ഗാംബിയ, പിന്നീട് സൗത്ത് ആഫ്രിക്ക, ബുർക്കിനാ ഫാസോ, പിന്നീട് കാമറൂൺ, സെറാലിയോൺ, ലൈബീരിയ, തൻസാനിയ, മാലി. പങ്കാളികളാകുന്നവരുടെ എണ്ണത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം 90,000 വർധനമുണ്ടായിട്ടുണ്ട്. 14,04,000 ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. ഇതിലും അധികം പരിശ്രമം നടത്തിയിട്ടുള്ളത് ബെനിൻ, നൈജർ, മാലി, ബുർക്കിനോഫാസോ, ഘാന, ലൈബീരിയ, സെനഗോൾ, കാമറൂൺ ആണ് നടത്തിയിട്ടുള്ളത്. ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യമുണ്ട്. ലോകത്തെല്ലായിടത്തും 1 രജിസ്റ്ററിലെ അക്കൌണ്ട് ഇപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാം തുടരുന്നുണ്ട്. അതിൽ ചന്ത വന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചില ചന്ത നൽകുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന്. പാകിസ്ഥാനിലെ 3 വലിയ ജമാഅത്തുകൾ 1 സ്ഥാനം ലാഹോർ, 2 സ്ഥാനം റബുവ, 3 സ്ഥാനം കറാച്ചി. അതിനുശേഷം
വസൂലി അനുസരിച്ച് ആദ്യത്തെ 10 നഗര ജമാഅത്തുകൾ ഒന്നാം സ്ഥാനം ഇസ്ലാമാബാദ്, പിന്നീട് മുൽത്താൻ, പിന്നീട് ക്വയട്ട, പിഷാവർ, ഗുജറാൻവാല, ഹൈദരാബാദ്, ഹാഫിസാബാദ്, മിയാംവാലി, കോട്ട്ലി, ഖനേവാൽ, ബഹാവൽപൂർ. കൂടുതൽ ത്യാഗം ചെയ്ത പാകിസ്ഥാനിലെ 10 ജില്ലകൾ. ദാരിദ്ര്യമുണ്ടായിട്ടും പാകിസ്ഥാനിലെ ചന്ത വളരെ ഉന്നത നിലവാരത്തിൽ ഉള്ളതായിരിക്കും. ഒന്നാം സ്ഥാനം സിയാൽകോട്ട്, ഫൈസലാബാദ്, സർഗോദ, ഗുജറാത്ത്, ഉമർകോട്ട്, ഉക്കാഡ, നരോവാൽ, മീർപൂർ ഖാസ്, ടുവാട്ടിക് സിംഗ്, മണ്ഡി ബഹാവുദ്ദീൻ, മീർപൂർ, ആസാദ് കശ്മീർ. ജർമ്മനിയിലെ ആദ്യ 10 ജമാഅത്തുകൾ ഡോട്ടർമാർക്ക്, നോയസ്, വയൻഗാർഡൻ, റോൺ മഹാൻ സൌത്ത്, ബ്രോഡ്ഹൈം, ഗാംബർഗ്, കോളോൺ, പോപ്ലാൻസ്, നീദ, മെഹദിയാബാദ്. 10 ലോക്കൽ ഇമാരത്തുകൾ ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ് ഗ്രോ, മോർഫെൽഡൻ, മോൾഡോവൺ, പീസ്ബാദൻ, ഡിറ്റ്സൺബാഗ്, ഓഫൻബാഗ്, മാൻഹൈൻ, ഡാംസ്റ്റഡ്, റീസ്റ്റെഫ്. മൊത്തത്തിലുള്ള ചന്തയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ ആദ്യത്തെ 5 ജമാഅത്തുകൾ ലണ്ടൻ ബി, ലണ്ടൻ എ, പിന്നീട് മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്, സൌത്ത് റീജ്യൻ. നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ 10 ജമാഅത്തുകൾ മസ്ജിദ് ഫസൽ ഒന്നാം സ്ഥാനം, വൂസ്റ്റർ പാർക്ക്, ഗ്ലാസ്ഗോ, ബെർലിംഗ്ഹം സൌത്ത്, ന്യൂ മോഡേൺ, ഡ്രാക്ക്ഫോർട്ട്, ഇസ്ലാമാബാദ്, ജലിംഗം, നോർത്ത് വെസ്റ്റ്, വിംബിൾട്ടൺ പാർക്ക്. ആളോഹരി ചന്തയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ 5 റീജിയണുകൾ സൌത്ത് വെസ്റ്റ്, ഇസ്ലാമാബാദ്, സ്കോട്ട്ലൻഡ്, മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്. വലിയ ജമാഅത്തുകൾ ബ്രോംലെ, എലീഷ്യൻ, സിംപ്റ്റൺ സ്പാർക്ക്, ഇസ്ലാമാബാദ്, സ്കാൻതോപ്പ്, ബെർലിംഗം സൌത്ത്, വൂസ്റ്റർ പാർക്ക്, ജലിംഗം, ബോർമട്ട്, സൌത്ത് ഹാംപ്ടൺ, മസ്ജിദ് ഫസൽ, നോർത്ത് വെസ്റ്റ്. വസൂലി അനുസരിച്ച് കാനഡയിലെ ലോക്കൽ ഇമാരത്തുകൾ പീസ് വില്ലേജ് ഒന്നാം സ്ഥാനം, പിന്നീട് വോൺ. പീസ് വില്ലേജും വോണും വേറെ വേറെയാണോ മീർ സാബ്? രണ്ടാം സ്ഥാനം വോൺ ആണ്, പിന്നീട് കാൽഗരി, പിന്നീട് ബ്രാൻടൺ, പിന്നീട് റാങ്കൂബർ, പിന്നീട് മിർസാഗ. വസൂലി അനുസരിച്ച് കാനഡയിൽ അഡ്മിസ്റ്റൺ വെസ്റ്റ് ഒന്നാം സ്ഥാനം, പിന്നീട് സിസ്കാർട്ടോൺ സൌത്ത്, സിസ്കാർട്ടോൺ നോർത്ത്, പിന്നീട് മിൽട്ടൺ ഈസ്റ്റ്, ഒട്ടോവ വെസ്റ്റ്, ഒട്ടോവ ഈസ്റ്റ്, പിന്നീട് റജൈന. ഞാൻ വിചാരിച്ചിരുന്നത് ലാച്മിസ്റ്റിലെ ജമാഅത്ത് നല്ല ആക്റ്റീവായ ജമാഅത്താണ്, സദർ സാഹിബും വളരെ പ്രവർത്തന നിരതനായ ജോലി ചെയ്യുന്നതായിട്ടാണ് തോന്നിയിരുന്നത്. അവിടെ ആളുകളുടെ സാമ്പത്തിക അവസ്ഥയും എന്നോട് പറഞ്ഞത് നല്ലതാണെന്നാണ്. അവർക്ക് പൊസിഷനൊന്നും ഇല്ല. മൊത്തത്തിൽ വസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ജമാഅത്ത് സിലിക്കൺ വാലി, ഓഷ്കോഷ് രണ്ടാം സ്ഥാനം, സ്റ്റീറ്റ് സിറ്റാർട്ട്, സിയാറ്റൽ, യോർക്ക്, സെൻട്രൽ വെർജീനിയ, ലോസ് ഏഞ്ചൽസ്, സിൽവർ സ്ട്രീം, സെൻട്രൽ ജേഴ്സി, ഷിക്കാഗോ സൌത്ത് വെസ്റ്റ്, ലോസ് ഏഞ്ചൽസ് വെസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ കരുളായി കേരള, കാലിക്കറ്റ് കേരള, ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ്. 10 കേരള, കാദിയാൻ, കണ്ണൂർ ടൗൺ കേരള, പഴയങ്ങാടി കേരള, ഡൽഹി, കൽക്കത്ത ബംഗാൾ, സൂളൂർ തമിഴ്നാടു. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനത്ത് കേരള, പിന്നീട് കർണാടക, പിന്നീട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, ജമ്മുകശ്മീർ, ഒഡീസ, പഞ്ചാബ്, ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷമായി പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് ഇവിടെ വളരെയധികം പിന്നിലായിരുന്നു. ഓസ്ട്രേലിയയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ ഇവിടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ മുന്നോട്ട് കുതിക്കുന്നു. മെൽബൺ, ബെർവിക്, കാസിൽ ഹിൽ,
ACTs Canberra, Mosden Park, Brisbane, Logan Gazette, Melbourne, Longbourn, Adelaide South, Lambton, Melbourne East. അതുപോലെ ആളോഹരി ചന്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 10 ജമാഅത്തുകൾ തസ്മാനിയ, മെൽബൺ നോർത്ത്, എ സി ടി കാൻബറ, സിഡ്നി നോർത്ത്, മെട്രോ, ഡോർവൺ, പരാമെറ്റ, മെൽബൺ, ബെർവിറ്റ്, വെർത്ത്, നോസ്ഡൺ പാർക്ക്, കാസിൽ ഹിൽ. അല്ലാഹു ഈ എല്ലാ ഭാഗവാക്കായവർക്കും അവരുടെ ധനത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം ചൊരിയട്ടെ. ഇവരുടെ ത്യാഗങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. തുടർന്നും മുൻകടന്ന് ത്യാഗത്തിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖിലാഫത്തുമായി Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.